നാം ഒരു പ്രത്യേക നേതാവിലേക്കും ഒരു പ്രത്യേക സമുദായത്തിലേക്കും ഇരുവരും സഹവർത്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക മേഖലയിലേക്കും കടക്കുകയാണ്. അടുത്ത നാല് ചോദ്യങ്ങൾ ആ മേഖലയെ സംബന്ധിച്ചുള്ളതാണ്. ചോദ്യങ്ങളും അതിന്റെ വോട്ടർമാരുടെ പ്രതികരണ രീതിയുടെ വിശദാംശങ്ങളുമായി സ്മൃതി പരിത്തിക്കാട്. ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവ് യുഡിഎഫിന് നേട്ടമോ എന്ന ചോദ്യമാണ് നമ്മൾ ആദ്യം ഉന്നയിക്കുന്നത്. അതിന്റെ കണക്കുകളിലേക്ക് പോകാം. ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവ് യുഡിഎഫിന് നേട്ടമെന്ന് കരുതുന്നവർ 47.7% പേരാണ്. തൊട്ടു പിന്നിൽ തന്നെ നേട്ടമല്ല എന്ന് കരുതുന്നവരുമുണ്ട്. 36.3% പേർ. അഭിപ്രായമില്ല എന്ന് പറയുന്നവർ 16% പേരാണ്. ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവ് യുഡിഎഫിന് നേട്ടമെന്ന് കരുതുന്നവരാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ നേട്ടമല്ല എന്ന് കരുതുന്നവരും തൊട്ടു പിറകിലുണ്ട് എന്നുള്ളതാണ് ഈ സർവേയിലെ പ്രത്യേകത. അടുത്ത ചോദ്യം, ക്രിസ്ത്യൻ വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിൽ നിന്ന് അകന്നതിന്റെ കാരണം എന്താണ് എന്നുള്ള ചോദ്യമാണ്. അത് ജോസ് കെ മാണി എന്ന ഘടകം എന്നാണ് പറയുന്നത്. 19.3% പേർ വിശ്വസിക്കുന്നു ജോസ് കെ മാണി എന്ന ഘടകമാണ് അകന്നതിന് കാരണമെന്ന്. പ്രചാരണത്തിലെ വീഴ്ച എന്ന് കരുതുന്നവർ 25.6% പേരാണ്. കോവിഡ് പ്രതിരോധം, ക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ 20.3% കാരണമായി കരുതുന്നുണ്ട്. മറ്റു കാരണങ്ങൾ കാണുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് ഏതൊക്കെ കാരണങ്ങളാണെന്ന് വ്യക്തമല്ല. 34.8% പേർ. ക്രിസ്ത്യൻ വോട്ടുകൾ തദ്ദേശത്തിൽ യുഡിഎഫിൽ നിന്ന് അകന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അടുത്തത്, യുഡിഎഫിന്റെ ക്രിസ്ത്യൻ വോട്ട് ചോർച്ച ആർക്ക് ഗുണം ചെയ്യും എന്നുള്ള ചോദ്യമാണ്. എൽ ഡി എഫിന് എന്ന് കരുതുന്നു. 35.6% പേർ എൽ ഡി എഫിന് എന്ന് കരുതുന്നു. എൻ ഡി എക്ക് എന്ന് കരുതുന്നവർ 20.7% പേരാണ്. മറ്റുള്ളവർ 11.1% പേർ. പറയാൻ കഴിയില്ല എന്ന് കരുതുന്നവർ 15.5% പേരാണ്. യുഡിഎഫിന് ക്രിസ്ത്യൻ വോട്ട് ചോർച്ച ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് എൽ ഡി എഫിന് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 35.6% പേർ.